My dear students, I am Swapna Shahji, Assistant Professor, Department of Commerce, Nirmala College, Mohatipura. Today I am going to discuss about what you mean by holding company and a practical problem relating to holding company accounts. Namakariyam, MG University paridhiyil varunna MCOM students inde avarude semester 2 inde advanced financial account inde bhagamaya oru module aanu holding company accounts. Adinde korche problems aanu nammal nokkanayittu pogunnathu. അപ്പോൾ എന്താണ് ഹോൾഡിംഗ് കമ്പനി, എന്താണ് ആ സംഭവം എന്നൊക്കെ നമുക്കൊന്ന് പറയാം. ഹോൾഡിംഗ് കമ്പനി എന്ന് വെച്ചാൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ 51% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരമുള്ള കമ്പനിയാണ് ഹോൾഡിംഗ് കമ്പനി. ഇനി ഏത് കമ്പനിയുടെ ഷെയർ ആണോ ഇവർ ഹോൾഡ് ചെയ്യുന്നത് ആ കമ്പനിയാണ് സബ്സിഡിയറി കമ്പനി. അപ്പോൾ എന്താണ് ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ 51% അതിൽ കൂടുതലോ ഷെയർ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഹോൾഡിംഗ് കമ്പനിയും ഏത് കമ്പനിയുടെ ഷെയർ ആണോ ഇങ്ങനെ കൈവശം വെച്ചിരിക്കുന്നത് അവർ സബ്സിഡിയറി കമ്പനിയുമാണ്. അപ്പം നമുക്ക് കൺഫ്യൂസിംഗ് ആയ ഒരു ടോപ്പിക്ക് ഹോൾഡിംഗ് കമ്പനിയിലുള്ളത് എന്താണ് ക്രോസ് ഹോൾഡിംഗ് എന്നുള്ളതാണ്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം എന്താണ് ക്രോസ് ഹോൾഡിംഗ്. ഇതാണ് കേട്ടോ അതിന് എക്സാമ്പിൾ. എ എന്ന് പറയുന്ന ഒരു കമ്പനി, ബി എന്ന് പറയുന്ന കമ്പനി എ എന്ന് പറയുന്ന കമ്പനിയുടെ സബ്സിഡിയറിയാണ്. സി എന്ന് പറയുന്ന കമ്പനി ബി എന്ന് പറയുന്ന കമ്പനിയുടെ സബ്സിഡിയറിയാണ്. എങ്ങനെയാണ്? ബി എയുടെ സബ്സിഡിയറിയാണ്, സി ബിയുടെ സബ്സിഡിയറിയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ സി എന്ന് പറയുന്ന കമ്പനി എ എന്ന് പറയുന്ന കമ്പനിയുടെയും സബ്സിഡിയറി ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ക്രോസ് ഹോൾഡിംഗ്. ബി എയുടെ സബ്സിഡിയറി, സി ബിയുടെ സബ്സിഡിയറി. അതുകൊണ്ട് തന്നെ ഈ സി എന്ന് പറയുന്ന കമ്പനി എ എന്ന് പറയുന്ന കമ്പനിയുടെയും സബ്സിഡിയറി ആയിരിക്കും. അപ്പോൾ ഇതാണ് ക്രോസ് ഹോൾഡിംഗ്. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഹോൾഡിംഗ് കമ്പനിയുടെ ഒരു സിമ്പിൾ പ്രോബ്ലത്തിലേക്ക് വരാം. നമ്മൾ സാധാരണ പഠിക്കുന്ന ഡിഗ്രി ലെവലിലൊക്കെ പഠിച്ചു വന്ന പ്രോബ്ലങ്ങൾ പോലെയല്ല ഹോൾഡിംഗ് കമ്പനിയുടെ പ്രോബ്ലങ്ങൾ, പൊതുവെ ഇച്ചിരി ടഫാണ്. അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കുക, എന്നിട്ട് മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക കേട്ടോ. അപ്പം നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഫ്രം ദി ലയബിലിറ്റീസ് ആൻഡ് അസെറ്റ് ആസ് ഓൺ 31st March 2012 ഗിവൺ ബിലോ, പ്രിപ്പയർ എ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഓഫ് എ ലിമിറ്റഡ് ആൻഡ് ഇറ്റ്സ് സബ്സിഡറി കമ്പനി ബി ലിമിറ്റഡ്. നമ്മൾ എ എന്ന് പറയുന്ന കമ്പനി ബി എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്തേക്കുക. എങ്ങനെയാണ് ഇതൊരു ഹോൾഡിംഗ് കമ്പനി ആയെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ, എ എന്ന് പറയുന്ന കമ്പനിയുടെ അസെറ്റ് സൈഡിൽ 40,000 ഷെയർ ഇൻ ബി ലിമിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 500,000 രൂപ കാണിച്ചിട്ടുണ്ട്. അതായത് എ എന്ന് പറയുന്ന കമ്പനി ബി എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയറിൽ നിന്നും 40,000 ഷെയർ മേടിച്ചിട്ടുണ്ട്. അപ്പം ഏത് കമ്പനിയുടെ അസെറ്റ് സൈഡിലാണോ ഇത്തരത്തിലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത് ആ കമ്പനി ആയിരിക്കും ഹോൾഡിംഗ് കമ്പനി. അപ്പം മറ്റേ കമ്പനി ഓട്ടോമാറ്റിക് ആയിട്ട് സബ്സിഡറി കമ്പനി ആയിരിക്കും. ഇതാണ് നമ്മുടെ ട്രിക്ക് കേട്ടോ. ഏത് കമ്പനിയാണ് ഹോൾഡിംഗ്, ഏതാണ് സബ്സിഡറി എന്ന ക്വസ്റ്റ്യൻ വിശദമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നോക്കുക. എ എന്ന് പറയുന്ന കമ്പനി ബി എന്ന് പറയുന്ന കമ്പനിയുടെ 40,000 ഷെയർ വാങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എ ഹോൾഡിംഗ് കമ്പനിയും ബി സബ്സിഡറി കമ്പനിയുമാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഷെയർ ക്യാപിറ്റൽ വന്നിട്ടുണ്ട്, റിസേർവ്സ് സർപ്ലസും ക്രെഡിറ്റേഴ്സും ഒക്കെ ഉണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മെഷീനറി ഉണ്ട്, ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, സ്റ്റോക്ക്, ഡെപ്റ്റ്, ബാങ്ക് ഉണ്ട്. നമ്മളോട് പറഞ്ഞേക്കണേ നോക്കി, അറ്റ് ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് എ ലിമിറ്റഡ് ഓഫ് ഇറ്റ്സ് ഹോൾഡിംഗ് 40,000 ഷെയർ ഇൻ ബി ലിമിറ്റഡ്. ശരിയല്ലേ, 40,000 ഷെയർ 500,000 രൂപയ്ക്ക് വാങ്ങിയതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ലേറ്റർ ദ കമ്പനി ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ആൻഡ് റിസേർവ്സ് എമൗണ്ടിങ് ടു 1,00,000, നൺ ഓഫ് ഇറ്റ് ഹാസ് ബീൻ ഡിസ്ട്രിബ്യൂട്ടഡ് സിൻസ് ദെൻ. അതിനുശേഷം 100,000 രൂപയുടെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പം എയുടെയും ബിയുടെയും കൂടെ ഒരു സമ്മറി ബാലൻസ് ഷീറ്റ് പോലെയാണ് കേട്ടോ വരുന്നത്. നമുക്കതിൻ്റെ ഫോർമാറ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം, എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് ജസ്റ്റ് നോക്കാം. ഇതാണ് നമ്മുടെ എന്താണ് സ്റ്റേറ്റ്മെൻ്റ് ഫോർമാറ്റിലെ പുതിയ ബാലൻസ് ഷീറ്റ് ഇല്ലേ, സെയിം ഫോർമാറ്റ് തന്നെയാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റും. നമ്മൾ എങ്ങനെയാണോ അക്കൗണ്ടിങ്ങിൽ പുതിയതായിട്ട് സ്റ്റേറ്റ്മെൻ്റ് ഫോർമാറ്റിലെ ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നത് അതുപോലെ തന്നെയാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റും. ഒരു പർട്ടിക്കുലേഴ്സ് കോളം, ഒരു നോട്ട് നമ്പറിൻ്റെ കോളം, ഒരു എമൗണ്ട് കോളം. ഓക്കെ, ഒരു പർട്ടിക്കുലേഴ്സ് കോളം, ഒരു നോട്ട് നമ്പറിൻ്റെ കോളം, ഒരു എമൗണ്ട് കോളം. ഇനി നമുക്ക് എങ്ങനെയാണ് എഴുതുന്നതെന്ന് ശ്രദ്ധിക്കാം. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഓഫ് എ ലിമിറ്റഡ് ആൻഡ് ഇറ്റ് സബ്സിഡറി ബി ലിമിറ്റഡ്. എയുടെയും ബിയുടെയും കൂടെ ഒന്നിച്ച്, നമ്മൾ ഈ അമാൽഗമേഷനൊക്കെ കഴിയുമ്പോൾ ഒന്നിച്ച് എഴുതില്ലേ, അതുപോലെ തന്നെയാണ് ബാലൻസ് ഷീറ്റ് വരുന്നത് കേട്ടോ. അതിൽ നമുക്ക് ആദ്യത്തായിട്ട് നോക്കാം ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. അതിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അതിനകത്ത് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഷെയർ ക്യാപിറ്റലിൻ്റെ നോട്ടിലേക്ക് നമുക്ക് പോകാം. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എഴുതുമ്പം നമ്മൾ പണ്ട് അമാൽഗമേഷൻ ആണെങ്കിൽ എയുടെയും ബിയുടെയും കൂട്ടിച്ചേർത്ത് എഴുതുമായിരുന്നു, ശരിയല്ലേ, പർച്ചേസ് കൺസിഡറേഷനൊക്കെ കാണിച്ച് അങ്ങനെ എഴുതുമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല എഴുതേണ്ടത്.
എ എന്ന് പറയുന്ന കമ്പനി ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ എത്രയുണ്ടോ അത് മാത്രം ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുക. ഓക്കെ, ഹോൾഡിംഗ് കമ്പനിക്ക് എത്രയാണോ ഷെയർ, കണ്ടോ, ഇഷ്യൂഡ് ആൻഡ് സബ്സ്ക്രൈബ്ഡ് ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണ്, 250,000 ഷെയർ ഓഫ് 10 ഈച്ച്, അപ്പോൾ 25 ലക്ഷം കൊണ്ടുവന്ന് കാണിച്ചു, 25 ലക്ഷം കാണിച്ചു. ഇനി റിസേർവ്സ് ആൻഡ് സർപ്ലസ്, നിറയെ കാൽക്കുലേഷൻ ഒക്കെ ഉള്ള ഒരു ഐറ്റമാണ്, നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഈ റിസേർവ്സ് ആൻഡ് സർപ്ലസ് എഴുതുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ നോട്ട് വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാലോ അല്ലേ, പർട്ടിക്കുലർ സ്കോളോ ഒരു എമൗണ്ട് കോളോ ആണ്. ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റിൽ എ എന്ന് പറയുന്ന കമ്പനിയുടെ റിസർവ് എത്രയുണ്ട് നോക്കാം. ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റിൽ എ എന്ന് പറയുന്ന കമ്പനിയുടെ റിസർവ് കൊടുത്തിട്ടുണ്ട് 360,000 കൊടുത്തിട്ടുണ്ട്. ഞാൻ പ്രീവിയസ് അടിച്ച് കാണിക്കാത്ത, നിങ്ങൾ നോട്ടിൽ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ട് നോക്കുന്നതാണ് നല്ലത് കേട്ടോ. ഒരുപാട് പ്രീവിയസ് അടിച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പം ജനറൽ റിസർവ് എ എന്ന് പറയുന്ന കമ്പനിയുടെ 360,000 കൊണ്ടുവന്ന് ഔട്ടറിലേക്ക് എഴുതി. ഇനി സർപ്ലസ് അക്കൗണ്ട് എഴുതാൻ പോവുകയാണ്, അവിടെയും എ എന്ന് പറയുന്ന കമ്പനിയുടെ എത്രയുണ്ടെന്ന് നോക്കുക, അതുകൊണ്ടുവന്ന് ഇന്നർ കോളത്തിലേക്ക് എഴുതുക. ബാലൻസ് ആസ് പെർ എ ലിമിറ്റഡ് എന്നും പറഞ്ഞ് ഇന്നർ കോളത്തിൽ 240,000 കാണിച്ചു. ഇനി നമ്മൾ കാൽക്കുലേഷനിലേക്ക് പോകാൻ പോവുകയാണ്. കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ ഓർ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് ഹെഡിങ് കൊടുക്കുക. കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ ഓർ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് അണ്ടർലൈൻ ചെയ്യുക. നമ്മളുടെ ക്വസ്റ്റ്യനിൽ അവസാനമായിട്ടൊരു സെൻറ്റൻസ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ആ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും അവസാന സെൻറ്റൻസ് വായിച്ച് നോക്കിയേ. കമ്പനി ഹാഡ് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ആൻഡ് റിസേർവ്സ് എമൗണ്ടിങ് ടു ₹1 lakh, നൺ ഓഫ് വിച്ച് ഹാസ് ബീൻ ഡിസ്ട്രിബ്യൂട്ടഡ് സിൻസ് ദെൻ. ആ എന്നാ പറഞ്ഞേക്കുന്നേ, നിങ്ങൾ ആ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന കാര്യം, 100,000 രൂപയുടെ സർപ്ലസ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു, അത് അവരെന്ത് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്, ഡിസ്ട്രിബ്യൂഷൻ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അതാണ് കേട്ടോ ആദ്യം ഒന്ന് എഴുതുന്നത്. ബാലൻസ് ഓഫ് ജനറൽ റിസർവ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ബി ലിമിറ്റഡ് ഓൺ ദ ഡേറ്റ് ഓഫ് ഷെയർസ് അക്വിസിഷൻ ഓഫ് ഷെയർസ് ബൈ ദി ഹോൾഡിംഗ് കമ്പനി. ഹോൾഡിംഗ് കമ്പനി അക്വയർ ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിൽ, ഈ പറയുന്ന സബ്സിഡറി കമ്പനിയുടെ കയ്യിൽ 100,000 രൂപയുടെ റിസർവ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നതിനർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ഹോൾഡിംഗ് കമ്പനി അക്വയർ ചെയ്യുന്ന സമയത്ത് ആരുടെ കയ്യിൽ, ഈ സബ്സിഡറി കമ്പനിയുടെ കയ്യിൽ 100,000 രൂപയുടെ ഷെയർ ഉണ്ടായിരുന്നു എന്നാണ്, അതിന് 100,000 രൂപ റിസർവ് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം, ബാലൻസ് ഷീറ്റിലേക്ക് വരിക. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ബി ലിമിറ്റഡിൻ്റെ ഷെയർ എന്ന് പറഞ്ഞാൽ എത്രയാ ഉള്ളത് നോക്കുക. ബി ലിമിറ്റഡിൻ്റെ ഷെയർ എത്രയാ ഉള്ളത്, 600,000 രൂപയുടെ ഷെയർ ഉണ്ട് അല്ലേ. 600,000 രൂപയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ 10 രൂപയുടെ ഷെയർ, അപ്പോൾ 60,000 ഷെയർ ഉണ്ട് ശരിയല്ലേ. 60,000 ഷെയർ ഉണ്ട്, അതിൽ 40,000 ഷെയർ ആര് ഹോൾഡ് ചെയ്തേക്കുക, എ ഹോൾഡ് ചെയ്തേക്കുക, ബാക്കി എത്രയുണ്ട്, 20,000 അല്ലേ ഉള്ളത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മൊത്തം 600,000 രൂപയുടെ ഷെയർ, ഒരു ഷെയറിന് 10 രൂപയാണെങ്കിൽ 60,000 ഷെയർ ഉണ്ട്, അതിൽ 40,000 ഷെയർ എ എടുത്തേക്കുക, ബാക്കി എത്രയുണ്ട്, 20,000 ഷെയർ ഉണ്ട്. അപ്പം നമ്മൾ ആ റേഷ്യോയാണ് ഇവിടെ ഒന്ന് കണ്ടുപിടിച്ചത്. ഹോൾഡിംഗ് കമ്പനീസ് ഷെയർ എന്ന് പറയുന്നത് 40,000 ആണ്, അതായത് 60,000 × 2/3 അല്ലേ 40,000. 60,000 × 2 = 120, 120/3 ചെയ്യുമ്പോൾ 40, കറക്റ്റ് അല്ലേ ഇവർ എഴുതി വെച്ചേക്കുന്നേ. ഹോൾഡിംഗ് കമ്പനീസ് ഷെയർ ഈസ് 2/3, അതായത് മൊത്തം 60,000 ഷെയർ ഉണ്ടായിരുന്നു, അതിൻ്റെ 2/3 ആണ് 40,000. അപ്പോൾ ഈ പ്രോഫിറ്റിൻ്റെയും 2/3 ആർക്ക് അവകാശപ്പെട്ടതാണ്, ഹോൾഡിംഗ് കമ്പനിക്ക് അവകാശപ്പെട്ടതാണ്. കൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടോ? ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനിക്ക് മൊത്തം 60,000 ഷെയർ ഉണ്ടായിരുന്നു, അതിൽ 40,000 ഇപ്പോൾ ആരുടെ കയ്യിലാണുള്ളത്, ഹോൾഡിംഗ് കമ്പനിയുടെ കയ്യിലാണ് ഉള്ളത്. അതായത് 60,000 × 2/3 ആണ് 40,000. 40,000 × 60,000 എന്ന് പറയുമ്പോൾ 2/3 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പ്രോഫിറ്റിൻ്റെയും 2/3 ആർക്ക് അവകാശപ്പെട്ടതാ, ഹോൾഡിംഗ് കമ്പനിക്ക് അവകാശപ്പെട്ടതാ. അപ്പം 100,000 × 2/3 66,367. അങ്ങനെയാണെങ്കിൽ 2/3 ഹോൾഡിംഗ് കമ്പനിക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ ബാക്കിയുള്ള 1/3 എന്ന് പറയുന്നതാണ് ഔട്ട്സൈഡേഴ്സിൻ്റെ ഷെയർ, ശരിയല്ലേ. 60,000 ഷെയറിൽ 40,000 ഹോൾഡിംഗ് കമ്പനിയുടെ കയ്യിലാണ്, ബാക്കി 20,000 ആരുടെ കയ്യിലായിരിക്കും, ഔട്ട്സൈഡേഴ്സിൻ്റെ കയ്യിലായിരിക്കും. അവരാണ് കേട്ടോ മൈനോറിറ്റി ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത്. ആരാണ് ഔട്ട്സൈഡേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈനോറിറ്റി ഹോൾഡേഴ്സ്. അപ്പം ഔട്ട്സൈഡേഴ്സ് ഷെയർ എന്ന് പറയുന്നത് 60,000 × 1/3 ആണ്. അപ്പം എത്ര വരും, 20,000 ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പം ഈ 100,000 × 1/3 ആർക്ക് അവകാശപ്പെട്ടതാണ്, ഔട്ട്സൈഡേഴ്സിന് അവകാശപ്പെട്ടതാണ്. അപ്പോൾ 100,000 × 1/3 33,333, മൊത്തം എത്ര വരും, 100,000 വരും. ഇനി നമുക്ക് ഈ റിസർവിലേക്ക് തിരിച്ചു വരാം. റിസർവിൽ നമ്മൾ ബാലൻസ് ആസ് പെർ ബാലൻസ് ഷീറ്റ് എന്നും പറഞ്ഞ് എ ലിമിറ്റഡിൻ്റെ പ്രോഫിറ്റ് എഴുതി വെച്ചേക്കുവാണ്. റവന്യൂ പ്രോഫിറ്റ് ഓഫ് ബി ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഈ ഫിഗറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
അതിന് നമ്മളിപ്പം ആദ്യം പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, അതായത് കമ്പനി അക്വയർ ചെയ്യുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ് വീതം വെച്ച് കൊടുത്തു. ഇനി പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ട്, അതെന്ത് ചെയ്യണം എന്ന് നോക്കാം. ഹെഡിംഗ് ഇടാം കാൽക്കുലേഷൻ ഓഫ് റവന്യൂ പ്രോഫിറ്റ് അല്ലെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആഫ്റ്റർ അക്വിസിഷൻ ഓഫ് ഷെയർ എന്ന് ഹെഡിംഗ് കൊടുക്കാം. കാൽക്കുലേഷൻ ഓഫ് റവന്യൂ പ്രോഫിറ്റ് അല്ലെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആഫ്റ്റർ അക്യൂസിഷൻ ഓഫ് ഷെയർസ് എന്ന് ഹെഡിംഗ് കൊടുക്കാം. എന്നിട്ട് ഒരു പർട്ടിക്കുലർസ് കോളവും ജനറൽ റിസർവിനും സർപ്ലസിനും ഓരോ കോളവും ടോട്ടലിന് ഒരു കോളം കൊടുക്കുക. ഒരു പർട്ടിക്കുലർസ് കോളം ജനറൽ റിസർവിനൊരു കോളം സർപ്ലസിനൊരു കോളം ടോട്ടലിന് ഒരു കോളം. ഇനി നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ക്വസ്റ്റ്യനിൽ ബി ലിമിറ്റഡിന് ജനറൽ റിസർവ് എന്നും പറഞ്ഞുകൊണ്ട് 120,000 സർപ്ലസ് എന്നും പറഞ്ഞുകൊണ്ട് 180,000 തന്നിട്ടുണ്ട്. ഓക്കെ, ജനറൽ റിസർവ് എന്നും പറഞ്ഞുകൊണ്ട് 120,000 സർപ്ലസ് എന്ന് പറഞ്ഞുകൊണ്ട് 180,000 തന്നിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. ബാലൻസ് ആസ് ഗിവൺ ഇൻ ബീസ് ബാലൻസ് ഷീറ്റ്, ബാലൻസ് ആസ് ഗിവൺ ഇൻ ബീസ് ബാലൻസ് ഷീറ്റ് എന്ന് എഴുതുക. ജനറൽ റിസർവ് 120,000 സർപ്ലസ് 180,000, മൊത്തം 300,000. അതിൽ നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തില്ലേ 100,000 രൂപ അക്യൂർ ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്നതുണ്ട് ഈ കൂട്ടത്തിൽ, അതും കൂടെ കയറി വന്നിട്ടുണ്ട്. മൊത്തം റിസർവ് 120,000, അതിൽ 100,000 ഏതായിരുന്നു അക്യൂർ ചെയ്യുന്നതിന് മുമ്പുള്ളത്, അപ്പോൾ അതൊന്ന് കുറച്ച് കളയണം. ലെസ് റിസർവ് ഓൺ ദ ഡേറ്റ് ഓഫ് അക്യൂസിഷൻ ഓഫ് ഷെയർ ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. അപ്പോൾ കമ്പനി ഏറ്റെടുക്കുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റിനെ നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കും. അത് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതങ്ങോട്ട് കുറയ്ക്കുക. ഇവിടെ മാത്രം കുറച്ചാൽ മതി. 120,000 മൈനസ് 100,000, 20,000 കിട്ടി. ഇത് 180,000 തന്നെ, മാറ്റമൊന്നുമില്ല. അപ്പം മൊത്തം 200,000. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ 20,000 2/3 ആർക്ക് അവകാശപ്പെട്ടതാ? ഹോൾഡിംഗ് കമ്പനിക്ക് അവകാശപ്പെട്ടതാ അല്ലേ. അപ്പോൾ ഹോൾഡിംഗ് കമ്പനി ഷെയർ 20,000 × 2/3 13,333. അതുപോലെ തന്നെ സബ്സിഡിയറി കമ്പനിയുടെ ഷെയർ എന്ന് പറയുമ്പം ഏതാണ്? 20,000 × 1/3 6,667. ഇതിന്നും അങ്ങനെ തന്നെ 180,000 × 2/3 ഹോൾഡിംഗ് കമ്പനിക്ക്, 180,000 × 2/3 1/20 1/3 60,000 വരും. മൊത്തം കൂട്ടുമ്പം 133,333 ഹോൾഡിംഗ് കമ്പനിക്കും 66,667 സബ്സിഡിയറി കമ്പനിക്കും വരും. ഓക്കെ അല്ലേ. അപ്പോൾ അത് നമുക്ക് കൊണ്ടുവന്നിട്ട് റിസർവിലേക്ക് ഒന്ന് എഴുതി വെക്കാം. ആഡ് റവന്യൂ പ്രോഫിറ്റ് ഓഫ് ബി ലിമിറ്റഡ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതേണ്ടത്. ഇപ്പം കിട്ടിയില്ലേ ഹോൾഡിംഗ് കമ്പനിയുടെ പോർഷൻ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടിയ ഫിഗർ ഇല്ലേ 133,333? അത് വേണം നമ്മളിവിടെ കാണിക്കാനായിട്ട്. എവിടെ കാണിക്കുന്നു? 133,333 കാണിച്ചു, ടോട്ടൽ ചെയ്തു, 733,333 കിട്ടി. അതുകൊണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് എഴുതുന്നു. റിസർവ്സ് ആൻഡ് സർപ്ലസിന് നേരെ 733,333 എഴുതി, നമ്മൾ ടോട്ടൽ എടുത്തു. ഇനി മൈനോറിറ്റി ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോവുക. അടുത്ത ഹെഡിങ് ഇതുവരെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ എഴുതാത്ത ഒരു ഐറ്റമാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. അത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പം റിസർവ്സ് കഴിഞ്ഞാൽ അടുത്ത ഹെഡിംഗ് എന്ന് പറയുന്നത് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആണ്. എന്താണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്, എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആദ്യമായിട്ട് കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ ഓർ കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് ഹെഡിങ് കൊടുക്കുക. വർക്കിംഗ് നോട്ടിൽ കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ ഓർ കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് ഹെഡിങ് കൊടുക്കുക, അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് എമൗണ്ട് പെയ്ഡ് ഫോർ 40,000 shares ഇൻ ബി ലിമിറ്റഡ്. നിങ്ങൾ ആ ബാലൻസ് ഷീറ്റ് ജസ്റ്റ് നോക്കുക. ബാലൻസ് ഷീറ്റിൽ 40,000 ഷെയർ അവർ മേടിച്ചേക്കുന്നത് എത്ര രൂപയ്ക്കാ? 500,000 രൂപയ്ക്കാ, ശരിയല്ലേ. അതാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. എമൗണ്ട് പെയ്ഡ് ഫോർ 40,000 shares ഇൻ ബി ലിമിറ്റഡ് 500,000 രൂപയ്ക്കാണ് മേടിച്ചേക്കുന്നത്, അത് ഇന്ന്. ലെസ് ഫേസ് വാല്യൂ ഓഫ് 40,000 ഷെയർ, എത്രയാണ് ഒറിജിനൽ ഫേസ് വാല്യൂ? 400,000 അല്ലേ, നമുക്കറിഞ്ഞൂടെ 400,000 ആണ് ഫേസ് വാല്യൂ. അതും ഹോൾഡിംഗ് കമ്പനീസ് ഷെയർ ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്, ഈ കണ്ടുപിടിച്ച എമൗണ്ടില്ലേ നമ്മൾ തൊട്ട് മുകളിൽ 66,667, അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഇതിൽ നിന്ന് കുറയ്ക്കണം. രണ്ടും കൂടെ ഒന്നിച്ച് കുറയ്ക്കുകയെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂട്ടി കിട്ടുന്ന ഫിഗർ ഇതിൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ ഏതൊക്കെയാണ്? ഈ 500,000 ഫേസ് വാല്യൂ 400,000 ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ എത്രയാണ്? 66,667 കൂടെ കൂട്ടി കിട്ടുന്ന ഫിഗർ. 466,667 കുറയ്ക്കുക, അപ്പോൾ കിട്ടുന്ന 33,333 രൂപയാണ് ഈ ഒരു ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പം ഗുഡ് വിൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞ് കാണിക്കേണ്ടത്. അതുപോലെ നമുക്ക് മൈനോറിറ്റി ഇൻട്രസ്റ്റും കൂടെ കണ്ടുപിടിക്കണം. അടുത്ത ഹെഡിങ് കാൽക്കുലേഷൻ ഓഫ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്, കാൽക്കുലേഷൻ ഓഫ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. ഇനി 40,000 ഷെയറിനെ കുറിച്ച് നമ്മളിവിടെ സംസാരിച്ചു, ബാക്കിയുള്ള 20,000 അല്ലേ മൈനോറിറ്റി, അതിൻ്റെ കാര്യവും കണ്ടുപിടിക്കണം.
അപ്പോൾ എഴുതിക്കൊള്ളുക, ഫേസ് വാല്യൂ ഓഫ് 20,000 ഷെയർ ഓഫ് റുപ്പീസ് 10 ഈച്ച് ഹെൽഡ് ബൈ ഔട്ട്സൈഡേഴ്സ്. ഫേസ് വാല്യൂ ഓഫ് 20,000 ഷെയർ ഓഫ് റുപ്പീസ് 10 ഈച്ച് ഹെൽഡ് ബൈ ഔട്ട്സൈഡേഴ്സ് എത്രയാണ്? 200,000. മൊത്തം 600,000 ആയിരുന്നു, അതിൽ 40 പോയി കഴിഞ്ഞാൽ ബാക്കി 200,000. അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ടില്ലേ? ഇവിടെ ഒരു 33,333 കിട്ടിയില്ലേ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, അതും കൂട്ടണം. ഇവിടെ നമുക്ക് കിട്ടിയില്ലേ 66,667, അതും കൂട്ടണം. അപ്പോൾ ഏതൊക്കെയാണ്? ആഡ് 1/3 ഷെയർ ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്, അതെത്രയാണ്? 33,333. അതുപോലെ 1/3 ഷെയർ ഓഫ് റവന്യൂ പ്രോഫിറ്റ്, ഏതാണിത്? 66,667. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മൈനോറിറ്റി ഇൻട്രസ്റ്റും കിട്ടി. ഇനി ബാലൻസ് ഷീറ്റിലേക്ക് നമുക്കത് കൊണ്ടുവന്ന് എഴുതി വെക്കാം. മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 300,000 നമുക്ക് കിട്ടി. ഇനി നമ്മൾ കറണ്ട് ലയബിലിറ്റീസിലേക്ക് വരാം. കറണ്ട് ലയബിലിറ്റീസ് എഴുതുമ്പോഴത്തേക്ക് എളുപ്പമാണ്, രണ്ട് കമ്പനിയുടെയും കൂടി അങ്ങോട്ട് കൂട്ടി എഴുതിയാൽ മതി. കറണ്ട് ലയബിലിറ്റീസ് എയ്ക്ക് 350,000, ബിക്ക് 100,000 ബാലൻസ് ഷീറ്റിൽ കിടപ്പുണ്ട്. രണ്ടും കൂടെ കൂട്ടുക, 450,000. എന്നിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ എടുക്കാം. ലയബിലിറ്റീസ് ഒരു കഴിഞ്ഞു, 32,33,333, 300,450,000 കൂട്ടുമ്പം 39,83,333 കിട്ടും. അത് കഴിഞ്ഞു. ഇനി അസറ്റിലേക്ക് നമുക്ക് വരാം. അസറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റിലെ ടാഞ്ചിബിൾ അസറ്റാണ് വരുന്നത്. റോമൻ ലെറ്റർ 2 ഇട്ടു, അസറ്റ് എഴുതി, അതിൽ ഫിക്സഡ് അസറ്റിലെ ടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ടാഞ്ചിബിൾ അസറ്റിൻ്റെ വർക്കിംഗ് നോട്ടിലേക്ക് വരാം. ടാഞ്ചിബിൾ അസറ്റ് ഏതൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിയേ. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എയ്ക്കും ബിക്കും ഉണ്ട്, എത്രയാണ്? 640,000 ഉണ്ട്, 200,000 ഉണ്ട്, അപ്പോൾ കൂട്ടുമ്പോൾ 840,000. മെഷീനറി എയ്ക്കും ബിക്കും ഉണ്ട്, 1,260,000, 340,000, കൂട്ടുമ്പം 1,660,000. അതുപോലെ ഫർണിച്ചറും ഉണ്ട്, രണ്ടുപേരുടെയും കൂട്ടുക, മൊത്തം 2,640,000 നമുക്ക് എന്ത് കിട്ടി? അസറ്റ് കിട്ടി, ടാഞ്ചിബിൾ അസറ്റ് കിട്ടി. ഇനി ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്നത് ഏതായിരിക്കും? ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തില്ലേ ഗുഡ്വില്ല്, അതാണ് നമ്മുടെ ഇൻടാഞ്ചിബിൾ അസറ്റ്. ഓക്കെ അല്ലേ? നമ്മൾ കണ്ടുപിടിച്ച ഗുഡ്വില്ലാണ് നമ്മുടെ ഇൻടാഞ്ചിബിൾ അസറ്റ്. അപ്പോൾ അതുകൊണ്ടൊന്ന് ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതുന്നു. അതിനുശേഷം ഈ ടോട്ടലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ടോട്ടൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അവസാനം ഒന്നിച്ച് ടോട്ടൽ ചെയ്താൽ മതിയാവും. നമ്മൾ കറണ്ട് അസറ്റിലേക്ക് വരികയാണ്. കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഇൻവെൻട്രിയാണ്. ഇൻവെൻട്രി നിങ്ങൾക്കറിയാം, എയുടെയും ബിയുടെയും കിടപ്പുണ്ട് അല്ലേ. ഇനിയുള്ളതൊക്കെ അങ്ങനെ അങ്ങനെ എടുക്കാനാണ് കൂട്ടിക്കൂട്ടി. ഇൻവെൻട്രി എയുടെയും ബിയുടെയും ടോട്ടൽ ചെയ്യുക. അതുപോലെ തന്നെ ട്രേഡ് റിസീവബിൾസും എയുടെയും ബിയുടെയും ടോട്ടൽ ചെയ്യുക. ക്യാഷും എയുടെയും ബിയുടെയും ടോട്ടൽ ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ. അതും കൂടെ കൊണ്ടുവന്ന് നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക് എഴുതി കഴിയുമ്പം ബാലൻസ് ഷീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ടാലിയാവും. അപ്പോൾ എന്തൊക്കെയാണ് ഒരു പ്രശ്നമുള്ളത്? ഷെയർ ക്യാപിറ്റൽ എടുക്കുമ്പം ഹോൾഡിംഗ് കമ്പനിയുടെ മാത്രം എടുക്കുക, റിസേർവ്സ് എടുക്കുമ്പം ഹോൾഡിംഗ് കമ്പനിയുടെ റിസേർവിൻ്റെ കൂടെ സബ്സിഡറി കമ്പനിയുടെ എന്തൊക്കെ കൂട്ടണം? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൻ്റെ ഷെയറും വരും, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൻ്റെ ആ ഷെയറും കൂടെ വരും. ഇനി മൈനോറിറ്റി ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം, അതിനുശേഷം ബാക്കിയെല്ലാം കൂട്ടി അങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പം ഇതാണ് നമ്മുടെ ഹോൾഡിംഗ് കമ്പനിയുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ഒരു പ്രോബ്ലം. ഇത് തന്നെ കുറേ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള പ്രോബ്ലമാണ്. അപ്പോൾ ഓർത്തിരിക്കുക, എപ്പോഴും കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്ന് വെച്ചാൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ ഹോൾഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ അവരുടെ രണ്ടിനെയും കൂടെ സമ്മറി ആയിട്ട് എത്രയാണ് കമ്പനിയുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ, എത്രയാണ് മൈനോറിറ്റി ഷെയർസിൻ്റെ പങ്ക്, ഗുഡ്വില്ലാണോ നഷ്ടമാണോ എന്നൊക്കെ കാണിക്കുന്ന ആ ഒരു ബാലൻസ് ഷീറ്റിനെയാണ് നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ലെങ്തി പ്രോബ്ലം ആണെങ്കിലും അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.